السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن بدنا 143. يوم القيامة يدي كريتشولا വിശകലനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നേ ദിവസം സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബേജാറിന് അവകാശമില്ലെങ്കിലും മൊത്തത്തിൽ ജനസമൂഹം അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് എല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന മഹ്ശറയാകുന്ന ആ വലിയ സംഭവം, ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ജനങ്ങളെല്ലാവരും സഫ് സഫായി അണിനിരന്ന് നിൽക്കുകയാണ്. അന്നേ ദിവസം എല്ലാ ആളുകളും അവരവരുടെ പ്രശ്നത്തിൽ വ്യാപൃതരാണ്. ആർക്കും ആരെയും മറ്റാരെയും കുറിച്ച് ചിന്തിക്കുവാൻ സമയമില്ല. ലായാലും ഉറജുൽ ബിൽ മർ ആ വല്ലൽ മർ ഒത്തു ബിർ റജുൽ, ഭർത്താവ് ഭാര്യയെക്കുറിച്ചോ ഭാര്യ ഭർത്താവിനെക്കുറിച്ചോ ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണത്. അങ്ങനെ 300 വർഷം ഈ ലോകത്തെ വർഷങ്ങളിൽ 300 വർഷം അവർ ആ നിലയിൽ നിൽക്കുന്നതാണ്. സത്യവിശ്വാസിയായ മനുഷ്യൻ പറയും, റബ്ബി റഹംനി വലു ഇലന്നാർ, പടച്ചവനെ ഈ നൃത്തത്തിൽ നിന്ന് ഞങ്ങളിനി രക്ഷപ്പെടുത്തി, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് എന്നുള്ള ആ ആത്ത നാദം അവിടെ എല്ലാ ഭാഗത്തു നിന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 300 വർഷം അങ്ങനെ നിൽക്കുന്നതിൽ 100 വർഷം വിയർപ്പിൽ കുളിച്ചുള്ള നൃത്തമാണ്, മറ്റൊരു 300 വർഷം ഇരുട്ടിൽ പരിഭ്രാന്തിയിലായിക്കൊണ്ടുള്ള നൃത്തം, മറ്റൊരു 100 വർഷം ചിലർ മറ്റു ചിലരുമായി കൂടിക്കലർന്ന് വേജാറിലും വെപ്രാളത്തിലുമായി കൊണ്ടുള്ള മറ്റൊരു 100 വർഷം. അത് ഷഹസത്ത് അബ്സാറുഹും വതതാവലത്ത് അയ്നാക്കുഹും, കണ്ണുകൾ മേലോട്ട് തള്ളി അവരുടെ തിരടികൾ നീണ്ടു കഴുത്തുകളൊക്കെ നീണ്ടുപോയ നിലക്ക് ബേജാറിലായി കൊണ്ടുവക്കെ സുറൽ അതുഷു വക്കല്ലിൽത്തിഫാത്തു വങ്കത്തയത്തിൽ അസ്വാത്ത്, കഠിനമായ ദാഹമുള്ള ഘട്ടമാണ്, ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത ഘട്ടമാണ്. ശബ്ദകോലാഹലങ്ങളൊക്കെ പരസ്പരമുള്ള ആ ശബ്ദങ്ങളല്ലാതെ ആരും ആരെയും ശ്രദ്ധിക്കാതെ ബേജാറിലായി കൊണ്ടിരിക്കുന്ന ആ സന്ദർഭം, ആ സമയത്തും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ അർശിൻ്റെ തണലിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസർ കുടിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊന്നും ബേജാറില്ല. എന്നിട്ട് അവരെല്ലാവരും കൂടി ആദം നബി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. അവർ പറയുന്നു, അങ്ങ് ലോക ജനങ്ങളുടെ പിതാവാണല്ലോ, ആയതുകൊണ്ട് രക്ഷിതാവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അപ്പോൾ ആദം നബി സ്വലാത്തു വസ്സലാം പറയും, ലഖദ് അസൈതു റബ്ബി ഹീന അകൽതു മിനശ് ശജറ വഅന അൽആന അസ്തഹി മിൻഹു ഇദ്ഹബു ഇലാ നൂഹി അലൈഹി സ്സലാം, എനിക്കിപ്പോൾ റബ്ബിനോട് സംസാരിക്കാൻ കഴിയില്ല, ഞാൻ എന്നോട് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ വൃക്ഷത്തിൽ ഞാൻ തിന്നുപോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ പ്രവാചകന്മാരും അവർ പറയുന്നത് അവർ ചെയ്ത തിന്മകളായതുകൊണ്ടല്ല, മഹാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരാണെങ്കിലും അവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ, അവരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവുകളും അല്ലെങ്കിൽ അവരുടെ ഗവേഷണങ്ങളിൽ സംഭവിച്ച പാളിച്ചകളുമായിരുന്നു അവരിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ, അല്ലാതെ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെയുള്ള തെറ്റുകളോ തിന്മകളോ ഒന്നും ആയിരുന്നില്ല. എന്നിട്ടും അവർക്ക് ഭയമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈയൊഴിയുന്നു, നിങ്ങൾ നൂഹ് നബി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു. അവർ നൂഹ് നബി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ അദ്ദേഹം പറയും, ലഖദ് ദഅവതു റബ്ബി ദഅവതൻ അലാ അഹ്ലിൽ അർദ് അഗ്റഖ്തുഹും, ഞാൻ പടച്ച റബ്ബിനോട് ഭൂലോകത്ത് വെച്ച് ഒരു പ്രാർത്ഥന നടത്തി,
എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ധിക്കാരത്തിലേക്ക് നീങ്ങിയപ്പോൾ അവരെയൊക്കെ മുക്കിക്കൊല്ലുവാനുള്ള ഒരു ദുആ ഞാൻ അവരോട് അവർക്ക് വേണ്ടി അവർക്കെതിരിൽ പ്രയോഗിച്ചപ്പോൾ ആ ബേജാറിലാണ് ഞാൻ. ഇനി റബ്ബിനോട് എനിക്കൊന്ന് പറയാൻ ഇന്നേ ദിവസം കഴിയില്ല. ഫാനൽ ആ നാസ്റ്റഹയ്യ മിൻഹു ഇദ്ഹബു ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിലേക്ക് നിങ്ങൾ പോവുക. അവരെല്ലാവരും കൂടി ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് ചെല്ലും. അദ്ദേഹം പറയും, ലഖദ് കദബ്തു ഹീന ഖുൽതു ബൽ ഫഅലുഹു കബീറുഹും ഹാദാ, എൻ്റെ ഭാഗത്ത് നിന്ന് കളവാണെന്ന് തോന്നിപ്പോകുന്ന ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കളവല്ല, മഹാന്മാരായ പ്രവാചകന്മാരുടെ ഭാഗത്ത് നിന്ന് കളവോ കള്ളമോ വഞ്ചനയോ ദുഷ്ചെയ്തികളോ വേണ്ടാവൃത്തികളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അവരിൽ നിന്ന് സംഭവിച്ച ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗവേഷണങ്ങളിൽ സംഭവിച്ച ചില പാളിച്ചകൾ, അതൊക്കെ വലിയ മഹാപാപമായി റബ്ബിൻ്റെ അടുത്ത് അതൊക്കെ വലിയ തെറ്റായി തന്നെയാണ് അവർ കാണുന്നത്. അവരും കൈയൊഴിക്കുകയാണ്. ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമും പറയുന്നു, എനിക്ക് കഴിയില്ല, നിങ്ങൾ മൂസാ നബി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. മൂസാ നബി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് ചെല്ലും. അദ്ദേഹം പറയും, ലഖദ് ഖതൽതു നഫ്സൻ ഫാനല്ലാ അസ്തഹയി മിൻ, ഞാൻ ബനു ഇസ്രായേലിൽ പ്രബോധനം നടത്തുന്ന ഘട്ടത്തിൽ ഞാൻ നിമിത്തം ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം അയാൾ കൊല്ലാൻ വേണ്ടി അയാൾ മരിക്കാൻ വേണ്ടി അടിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ അടിയുടെ ആഘാതത്താൽ അയാൾ മരണപ്പെട്ടു പോയി. പക്ഷേ അതും ഒരു പാതകമായി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ്. റബ്ബ് അദ്ദേഹത്തെ മൂസാ നബി അലൈഹിസ്സലാമിനെ ചോദ്യം ചെയ്യുമോ എന്ന് ബേജാറ്. നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. അദ്ദേഹവും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമവും കൈ മലർത്തുകയാണ്, ഇന്നേ ദിവസം ഞാനും ബേജാറിലാണ്, നിങ്ങളെല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ എന്നവരൊക്കെ പറയും. അപ്പോൾ ഫയൂത്തൂനഹു വഹും യഖൂലൂന വാ മുഹമ്മദാ, എല്ലാ സമുദായങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം മാത്രമല്ല, സർവ്വ സമൂഹങ്ങളും സർവ്വ പ്രവാചകന്മാരുടെ സമുദായങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. എന്നിട്ട് അവരൊക്കെ പറയും, ഇശ്ഫഅലനാ ഇൻദ റബ്ബിക ഫീ ഫസ്ലിൽ ഖളാ, ഈ നൃത്തം 300 വർഷമായി ഞങ്ങൾ നിൽക്കുകയാണ്, ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, രണ്ടാലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുവാൻ റബ്ബിനോടൊന്ന് പറയണം, ഷഫാഅത്ത് ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കൊന്ന് അവരെല്ലാവരും പറയുമ്പോൾ, ഫയന്തലിഖു സല്ലല്ലാഹു അലൈഹി വസല്ലം മഅഹും, അവരോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയും അർശിൻ്റെ ചുവട്ടിൽ കിടന്നുകൊണ്ട് വയഖിറു സാജിദ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായി വീഴുകയും ചെയ്യും. അപ്പോൾ ഫയബഅസു അല്ലാഹു ഇലൈഹി മലക്കൻ ഫയഖുദു ബിഅദുദിഹി വയഖൂലു ലഹു യാ മുഹമ്മദ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ പൊക്കിക്കൊണ്ട് ആ മലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയും, മുഹമ്മദ് എന്നിവരെ ഫയഖൂലു നഅം ഫയഖൂലു ഇർഫഅ റിസ്ക വസൽ തുഅത, നിങ്ങൾ അങ്ങയുടെ ശിരസ് ഉയർത്തിയാലും നിങ്ങൾ ചോദിക്കൂ, അള്ളാഹു ചോദിക്കുന്നതൊക്കെ നൽകും. ഫയഖൂലു റബ്ബി വഅത്തനി ബിശ്ശഫാ, പടച്ചവനെ നീ എനിക്ക് ഷഫാഅത്ത് ചെയ്യുവാനുള്ളൊരു വാഗ്ദാനം നീ നൽകിയിട്ടുണ്ടല്ലോ, ആയതുകൊണ്ട് ഫഷഫ്ഷീനി ഫീ ഖൽഖിക ഫഖ്ളി ബൈനഹും, പടച്ചവനെ എൻ്റെ ഷഫായത്ത് സ്വീകരിച്ച് എൻ്റെ ശുപാർശ സ്വീകരിച്ച് ഈ ജനസമൂഹത്തിൻ്റെ ഇടയിൽ നീ ഒരു വിചാരണക്ക് നീ വിചാരണ നടത്തണമെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിവരണങ്ങൾ അതിന് കുറെ അടുത്ത ദിവസങ്ങളിലായി നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.